കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് പതിവ് പോലെ ഇൻ ഹൗസ് ഇൻഹൌസ് പ്രദീപ് സാറിന് വെൽക്കം ചെയ്യാം മോർണിംഗ് പ്രദീപ് സാർ വെൽക്കം ടു ഷോ മോർണിംഗ് മോർണിംഗ് പ്രിയ യു എസ് വിപണിയിൽ വെള്ളിയാഴ്ചത്തെ സെഷൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മുന്നേറ്റത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പ്രത്യേകിച്ചും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ആപ്പിൾ മൈക്രോസോഫ്റ്റ് മുതലായ ഓഹരികളൊക്കെ നല്ലൊരു മുന്നേറ്റം കാഴ്ചയായിരുന്നു രണ്ട് ശതമാനത്തിലധികം ഒരു നേട്ടത്തിലൊക്കെ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ ടെക് ഓഹറികളിലുള്ള ഒരു മുന്നേറ്റം നാസ്ദാക്കിനെ സംബന്ധിച്ച് വലിയൊരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും ഒക്കെ ഒരു നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് യു എസ് വിപണിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് പ്രിയ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വീണ്ടും ഇന്നലെ ഒരു മിക്സഡ് ബാഗായിരുന്നു കാര്യം എന്തെന്നാൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഫ്ലാറ്റ് ക്ലോസ് ആയിരുന്നു നമുക്ക് നൽകിയത് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ തേർട്ടി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മേജർ സപ്പോർട്ട് തേർട്ടി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നില്ല മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട് നാസ്റ്റാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും പ്രിയ പറഞ്ഞതുപോലെ പല സ്റ്റോക്സിലും നമുക്ക് വീണ്ടും ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു അതിനെ തുടർന്ന് വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു ക്ലോസിംഗ് വന്നത് സോ നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇരുപതിനായിരം പോയിന്റ് ആയിരിക്കും ഇരുപതിനായിരം പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇറ്റ് വിൽ ബി എ ന്യൂ ആൾ ടൈം ഹൈ ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്ന രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ ഇരുപതിനായിരത്തി ഇരുന്നൂറ് അതിനെ തുടർന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് പോയിന്റുമായിരിക്കും

ഓൾമോസ്റ്റ് ഒരു എൺപത്തിനാല് ഡോളർ ലെവൽ വരെ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് മേജർ റിസ്റ്റൻസ് എൺപത്തഞ്ച് അതിനെ തുടർന്ന് എൺപത്തി ആറ് ഡോളർ ആയിരിക്കും അറ്റ് ദ മൊമെന്റ് ക്രൂഡിന്റെ കേസിലെ വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല ഈ ഒരു ബുള്ളഷ ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടുന്നുവെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് ഡോളേഴ്സിന്റെ ഇടിവ് വന്നാൽ മാത്രമേ ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബേർഷായി മാറാൻ പോകുന്നുള്ളൂ അറ്റ് ദിസ് പോയിന്റ് അതിനുള്ള ചാൻസസ് ആ വെരി വെരി ലോ ഗോൾഡ് എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് ഗോൾഡിൽ നമ്മൾ വാച്ച് ാണ് സോ സ്വർണത്തിന്റെ കേസിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഷോർട്ട് ടേം ട്രെൻഡ് വേസ് ഇന്നത്തെ ട്രേഡിംഗിൽ വീണ്ടും നമുക്ക് ഒരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഡോളറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ലെവലിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ സ്റ്റോപ്പ് ലോസ് ആഭ്യന്തര വിപണിയിൽ ഒരു കൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ അഡ്വാൻസ്ഡ് ക്ലെയിം റേഷ്യോ നോക്കുമ്പോഴും മുപ്പത്തിയൊന്ന് ഓഹരികളും ഒരു നേട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് പ്രത്യേകിച്ചും ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് എന്നൊരു ഇൻട്രാഡ് ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറിന് മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു മൊമെൻ്റം തുടരുമെന്ന് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് ിഫ്റ്റിയുടെ അണ്ടർടോൺ വളരെ ആയി തന്നെ തുടരുന്നു നമ്മൾ സോ വെള്ളിയാഴ്ച നമ്മളൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് യുനോ നീണ്ടു നിൽക്കാൻ അനുവദിക്കാതെ ആയിരുന്നു ബുൾസ് ഇന്നലെ വീണ്ടും ഒരു ശക്തമായിട്ടൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാഴ്ച വെച്ചാൽ സോ നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി നോക്കുമ്പോഴേക്കും ഇന്നലത്തെ ട്രേഡിംഗിൽ ആറാമത്തെ കണ്ടിന്യൂസ് ട്രേഡിംഗ് സെഷനിലായിരുന്നു നമുക്കൊരു നേട്ടം കാണാൻ സാധിച്ചത് അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ള വീക്ക്നസ് ഒന്നും തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നില്ല സോ കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ ഇരുപത്തി നാലായിരം പോയിന്റോ അതിനെ തുടർന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിന്റോ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റിൻ്റെ നേട്ടത്തിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് എന്ന റേഞ്ചിൽ കഴിഞ്ഞൊരു ഇന്റർഡേയിൽ അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് എന്നൊരു ഇന്റർ ഹൈക്കിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് അടക്കമുള്ള ബാങ്കിങ് ഓഹരികളിൽ നമുക്കൊരു ബയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു ശതമാനത്തിലധികം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഐ സി ഐ സി ഐ ബാങ്കിലുമൊക്കെ ഒരു മുന്നേറ്റം കണ്ടിരുന്നു നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് സോ നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ കറക്ഷൻ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിച്ചി ബാങ്കിന്റെ കറക്ഷൻ്റെ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് സോ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യത്തെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ഒരുന്നൂറ് അതിനെ തുടർന്ന് ഫിഫ്റ്റി ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആൻഡ് ഫൈനലി അമ്പത്തിനാലായിരം പോയിന്റ് നോ നിഫ്റ്റി ബാങ്കിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് യുനോ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ വീണ്ടും നമുക്കൊരു നല്ല പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത് ആയിരത്തി എഴുന്നൂറ്റിഇരുപത് രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽ ഫോർ എച്ച് ഡി എഫ് സി ബാങ്ക് ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് എയ്റ്റ് സെവൻറ്റി അതിനെ തുടർന്ന് എയ്റ്റ് എയ്റ്റി അതിനുശേഷം എയ്റ്റ് നയൻറ്റി കഴിഞ്ഞ സെഷനിൽ ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് നടത്തി തീർച്ചയായിട്ടും ഐ ടി സെക്ടർ തന്നെയായിരുന്നു ഐ ടി സെക്ടറിനെ സംബന്ധിച്ച് രണ്ട് ശതമാനത്തിനടുത്തൊരു നേട്ടത്തിൽ തന്നെയായിരുന്നു ഐ ടി സൂചിക കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത് മിക്ക ഐ ടി ഓഹരികളിലും നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഐ ടി കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നതോട് കൂടിയിട്ട് തന്നെയാണ് റിസൾട്ട് സീസൺ ആരംഭിക്കുന്നത് ഇപ്പോൾ പെർസിസ്റ്റന്റ് അടക്കമുള്ള ഓഹരികളിൽ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഐ ടി സെക്ടറിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനും സർക്കാർ

ഐ ടി സെക്ടർ നോക്കുമ്പോഴേക്കും മേജർ ഐ ടി സ്റ്റോക്സ് നോക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ എക്സ് എൽ ടെക്നോളജി ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇസ് ദസിസ്റ്റൻസ് ലെവൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫോർട്ടി റുപ്പീസ് നേട്ടം ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും വിപ്രോയുടെ കേസിൽ ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത് സോ നമുക്കൊരു ലോ റിസ്ക് ആയിട്ടൊരു ബൈങ്ങ് അവസരം വിപ്രോയിലും കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇൻഫോസിസിലും കാണാൻ സാധിക്കുന്നില്ല ഈ രണ്ട് സ്റ്റോക്സിലും ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ടി സി എസിന്റെ കേസിലും വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത് ടി സി എസിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് നാലായിരത്തി എൺപത് രൂപയിലാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഓട്ടോ സെക്ടറിലുള്ള സാറിൻ്റെ വ്യൂ കൂടി ചോദിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു ഓട്ടോ സൂചികളിലും ഒരു പ്രകടനം കണ്ടിരുന്നത് പ്രത്യേകിച്ച് ടാറ്റ മോട്ടോസ് അടക്കമുള്ള ഓഹരികളിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു തീർച്ചയായിട്ടും സെയിൽസ് ടാറ്റ ഈ ഓട്ടോ ഓഹരികളിലെ സെയിൽസ് ടാറ്റകളൊക്കെ തന്നെ വന്നിരുന്നു അതിൽ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു ചോദിക്കുന്ന ടാറ്റ മോട്ടോസുമായി ബന്ധപ്പെട്ട ടാറ്റ മോട്ടോസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സെയിൽസിലൊരു കുറവാണിത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ട് ശതമാനത്തോളം ഒരു ഇടിവ് ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണെങ്കിലും ഏഴ് ശതമാനത്തിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാസഞ്ചർ വെഹിക്കിൾ എട്ട് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം ടി വി എസ് മോട്ടോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് ടൂ വീലർ സെയിൽസിൽ ഒരു ആറ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ടൂ വീലർ സെയിൽസിലും എട്ട് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ഹീറോ മോട്ടോകോപ്പിന്റെ സെയിൽസ് നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനത്തിന്റെ ഒരു വർധനവ് ടോട്ടൽ സെയിൽസിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സെയിൽസിലും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് ടി വി സാറിനെ സംബന്ധിച്ച ഓട്ടോ സെക്ടറിലുള്ള ഒരു ഔട്ട്ലുക്ക് എന്താണ് അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ച ഈ ഒരു ടാറ്റ മോട്ടോസ് ടി വി എസ് മോട്ടോസ് അപ്പൊ തന്നെ ഹീറോ മോട്ടോകോപ്പ് എന്നീ സ്റ്റോക്കുകളിൽ സാറിന്റെ വ്യൂ എന്താണ് സോ ടാറ്റ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഒരു കറക്ഷൻ കാണാൻ ടാറ്റോട്ടോ ആൻഡ് ജൂൺ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം വി ആർ സീങ് എ ലോട്ട് ഓഫ് എ ബൈങ് ഇൻട്രസ്റ്റ് സോ ടാറ്റാ മോട്ടോഴ്സിൽ ലോങ് പൊസിഷനുണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ് ബട്ട് ടാറ്റാ മോട്ടോഴ്സിന്റെ കേസിൽ ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല അടുത്ത മേജർ റെസിസ്റ്റൻസ് ടാറ്റാ മോട്ടോഴ്സിന് ആദ്യത്തെ ആയിരത്തി പന്ത്രണ്ട് അതിനെ തുടർന്ന് ആയിരത്തി നാല്പത് രൂപ കൈവശം ലോങ് പൊസിഷനുണ്ടെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റൈൻ ചെയ്യുക ടി വി എസ് മോട്ടോറിന്റെ കേസില് യു നോട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടി വി എസ് മോട്ടോറിൽ നല്ലൊരു കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത് നല്ലൊരു ലോ റിസ്ക് ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട് ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എഴുപത്തഞ്ച് മുതൽ നൂറ് രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ആൻഡ് ഫൈൻ ഹീറോ മോട്ടോറിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ അഞ്ച് സെഷൻസിൽ നമ്മൾ ഓൾറെഡി കുറേ നേട്ടം കണ്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ടാറ്റ ഓഹരികളോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഹോൾഡിങ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ് കഴിഞ്ഞൊരു സെഷനിൽ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കമ്പനിയുടെ ഓഹരിയിൽ കണ്ടിരുന്നു അപ്പർ സർക്യൂട്ടിലായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത് ആയിരത്തി അറുനൂറ്റി അഞ്ച് എന്നൊരു റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തത് മീൻസ് ക്ലോസ് ചെയ്തത് ഇതൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ആണ് എങ്കിൽ പോലും ഓഹരിയെ സംബന്ധിച്ച് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് റെയിൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ് പ്രിയ എനിക്ക് റെയിൻ ഹോൾഡിങ്സിന്റെ ഡേറ്റ കാണാൻ സാധിക്കുന്നില്ല റെയിൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് റെയിൻ ഇൻഡസ്ട്രീസിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബയിങ് ഇൻട്രസ്റ്റ് ലഭിക്കണമെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം ആൻഡ് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ും പ്രേക്ഷകരെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് ധാരാളം പ്രേക്ഷകർ ധാരാളം ചോദിച്ചിട്ടുണ്ട് അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് മഹാനഗർ ഗ്യാസുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് കഴിഞ്ഞ സെഷനിൽ ഒൻപത് ശതമാനത്തിന്റെ ഒരു നേട്ടത്തിൽ ആയിരത്തി രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രിയ ഞാൻ വരുന്നതിന് മുൻപ് ഒന്ന് രണ്ട് സ്റ്റോക്സ് പ്രേക്ഷകന്റെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് കേരള ബേസ്ഡ് ഹ്യൂ ബാക്ക് ഹ്യൂ ബാക്ക് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ജൂൺ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്കില് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു ശേഷം കഴിഞ്ഞ നാല് അഞ്ച് സെഷൻസ് ആയിട്ട് നല്ലൊരു കറക്ഷൻ ആയിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് നാനൂറ്റി എൺപത്തി രണ്ട് രൂപയിൽ ഈ സ്റ്റോക്കിന് നല്ല റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അതുപോലെ തന്നെ ടൈറ്റൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു ലോ റിസ്ക് ബൈങ്ങ് ഹൗസ് ടൈറ്റനിൽ ഫോം ചെയ്ത് വരുന്നുണ്ട് മൂവായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയിൽ എനിക്ക് റെസിസ്റ്റൻസ് കാണുന്നത് ആൻഡ് ടൈറ്റന്റെ കേസിലൊരു ലോങ് പോർഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ഫൈനലി ടാറ്റ കൺസ്യൂമറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു കറക്ഷനു ശേഷം ലോറിസ്ക് ഒരു ബൈങ്ങ് അവസരം ഫോം ചെയ്തു വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയിലായിരിക്കണം എന്റെ ഒരു ഷട്ടർ ഷട്ടർക്ക് മഹാനഗ ഗ്യാസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇൻഫാക്ട് ഇന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിരുന്നു മഹാനഗ ഗ്യാസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്

റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ കൺസിഡർ ചെയ്യുക ചെയ്യുക ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആ സന്ദീപ് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നാൽകോ നാഷണൽ അലുമിനിയം ആയി ബന്ധപ്പെട്ട വ്യൂ ആണ് കഴിഞ്ഞ സെഷനിൽ രണ്ട് ശതമാനത്തിന്റെ ഒരു നേട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയിലാണ് ക്ലോസ് ചെയ്തത് സോ നാൽക്കോയുടെ കേസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത് മേജർ റെസിസ്റ്റൻസ് ഇരുന്നൂറ് രൂപയിലാണ് കാണുന്നത് ദർസ് എ നൈസ് പോസിബിലിറ്റി ദാറ്റ് ഈയൊരു റെസിസ്റ്റൻസ് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ഇരുന്നൂറ്റി പത്ത് രൂപയിലായിരിക്കും കഴി വശം ഓൾറെഡി ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക നന്ദകുമാർ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് കഴിഞ്ഞ സെഷനിൽ ആറ് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് സോ ടാറ്റ ഒരു വ്യൂ നൽകിയത് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു ലോട്ട് ഓഫ് സപ്പോർട്ട് ആയിരത്തി എഴുപത് രൂപയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആൻഡ് ഈ ലോസ്റ്റോക്കില് നമുക്ക് നമുക്കൊരു എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വി കൺസിഡർ പൊസിഷൻ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആൾകാർഗോ ഗതിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് കഴിഞ്ഞ സെഷനിൽ ദശാംശം മൂന്ന് ഒന്ന് ശതമാനത്തിന്റെ ഒരു ഇടിവിൽ നൂറ്റി പതിനൊന്ന് രൂപയിലാണ് ക്ലോസ് ചെയ്തത് സോ ഓൾക്കാഗോ ഗറ്റി കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ടൊരു ബേറിഷ് ട്രെൻഡായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ബട്ട് ജൂൺ നാലാം തീയതിക്ക് ശേഷം വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്തു വരുന്നുണ്ട് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷ് ആയിട്ട് കാണുന്നത് സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് നൂറ്റി ഇരുപത് രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നൂറ്റി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ലോങ് പൊസിഷൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത തുടർന്ന് ഒരു കല്യാൺ വ്യൂ ആണ് കഴിഞ്ഞ സെഷനിൽ സെഷൻ ദിവസം രൂപയിലാണ് ക്ലോസ് ചെയ്തത് സോ കല്യാൺ ജല കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചു

ജിയോഫിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് എ ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പഴേക്കും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിംഗ് അവസരം ലഭിക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത്തെട്ട് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ സുബീഷ് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെയിലുമായി ബന്ധപ്പെട്ട സ്റ്റീൽ സ്റ്റീൽ അതോറിറ്റിയുമായി വ്യൂ ആണ് കഴിഞ്ഞ സെഷനിൽ ഒരു ഒരു നേട്ടത്തിൽ രൂപയിലാണ് ക്ലോസ് ചെയ്തത് സോ അതോറിറ്റി ടേം ടേം ട്രെൻഡ് ട്രെൻഡ് ബുള്ളിഷ് ഷോർട്ട് ലിറ്റിൽ ബിറ്റ് രൂപയിൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഉണ്ട് ആ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ കൺസിഡർ ചെയ്യുക

ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഓൺ മൊബൈൽ ഗ്ലോബൽ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് കഴിഞ്ഞ സെഷനിൽ ദശാംശം നാല് ആറ് ശതമാനത്തിന്റെ ഒരു നേട്ടത്തിൽ രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്

യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായിട്ടാണ് കാണുന്നത് ഈ സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ലെവൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ഒരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ആയിരത്തി മുന്നൂറ് രൂപയിലും അതിനെ തുടർന്നുള്ള റെസിസ്റ്റൻസ് ആയിരത്തി മുന്നൂറ്റി മുപ്പതും ആയിരത്തി മുന്നൂറ്റി എൺപതിലും ആയിരിക്കും ഒരു പ്രേക്ഷകൻ ബാങ്കിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ ഒന്നര ശതമാനത്തിന്റെ നേട്ടത്തിൽ രൂപയിലാണ് ക്ലോസ് ചെയ്തത് യെസ് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട് നമ്മളൊരു സ്പെക്യുലേഷൻ ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ

ആ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും തുടർന്ന് മറ്റൊരു പ്രേക്ഷകൻ ധനി സർവീസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ അഞ്ച് ശതമാനത്തിന്റെ നേട്ടത്തിൽ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് യെസ് ധനി അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അതിന് ശേഷം വലിയൊരു സെല്ലിംഗ് നേരിട്ടൊരു സ്റ്റോക്ക് ധനി ആൻഡ് ധനിയുടെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് എങ്കിലും ദർസ് എ സ്മോൾ ബുള്ളിഷ് സെറ്റപ്പ് വിച്ച് ഇസ് എ ഫോർമിങ് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ അമ്പത്തിനാല് രൂപ അൻപത് പൈസ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് അമ്പത്തി എട്ട് അതിനെ തുടർന്ന് അറുപത്തൊന്ന് രൂപയിലും ഒരു പ്രേക്ഷകൻ തൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട് മൂന്ന് ശതമാനത്തിന്റെ നേട്ടത്തിൽ രൂപയിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത് തൻല നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഇത് ഇന്നത്തെ ട്രേഡിങ്ങിൽ ഇത് ആയിരത്തി അഞ്ച് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആയിരത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ആയിരത്തി നാല്പത് അതിനെ തുടർന്ന് ആയിരത്തി എൺപത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ആയിരത്തി ഇരുന്നൂറ് ഒരു പ്രേക്ഷകൻ കെ എൻ ആർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ നേട്ടത്തിൽ ഇടിവിൽ രൂപയിലാണ് ക്ലോസ് ചെയ്തത് സോ കെ ആറിന്റെ കേസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ചകളായിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി കറക്ഷൻ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പോർഷൻ എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു ലോങ് പോഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് വേണമെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ശേഷമുള്ള റെസിസ്റ്റൻസസ് അതിനുശേഷം അതിനു ശേഷം ശേഷം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സംബന്ധിച്ച് ഒരു റേഞ്ചിലാണ് വ്യാപാരം മികച്ച ഫൈനാൻഷ്യൽസ് ഒന്നും തന്നെ ഇല്ല ആൻഡ് പ്രേക്ഷ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് ഈ കമ്പനി അടയ്ക്കാനായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു മൂവ്മെന്റ് നടത്തുന്നുണ്ട് സോ വി അ ഗോട്ട് ബി വെരി വെരി കെയർഫുൾ എങ്കിലും ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടക്കാറുണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറ് ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിങ്ങിൽ എൺപത്തി ഒന്ന് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം എൺപത്തി ഒന്നിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് എയ്റ്റി സിക്സ് അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപയിലായിരിക്കും

യെസ് നമുക്ക് പ്രോഗ്രാം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ധാരാളം പ്രേക്ഷകർ ധാരാളം ക്വറീസ് ചോദിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം ക്വറീസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും ക്വരീസ് ഒക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ കാണാം അതുവരേക്കും നന്ദി